ഹായ് എല്ലാവർക്കും, ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി അല്ലെങ്കിൽ വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു, ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ വീഡിയോയാണ്. ഞായറാഴ്ചത്തെ ഉണ്ട്, എൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ദിവസത്തെ ഞായറാഴ്ചത്തെ ഒരു ഇച്ചിരിയേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ അതും ഇതുകൂടി ഇന്നങ്ങ് ഇടാന്ന് വെച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമൻ്റ് എന്നല്ല, ചില സമയത്തെ കമൻസുകൾ കണ്ട ചിരിച്ചി ഞാൻ ഒരു മിനിറ്റ് ഈ നെറ്റ് ഒന്ന് പാക്കട്ടെ. ചില സമയത്ത് ചില കമൻറ്റ് കണ്ട ചിരിച്ച് ചിരിച്ച് ആ കമൻറ്റ് വായിക്കുമ്പോഴേ തന്നെ താ നമ്മൾ ഇങ്ങനെ ചിരിക്കും. എൻ്റെ ദൈവമേ, എനിക്കങ്ങ് ചിരിയും വരുന്നു. അതായത് ഗീതേച്ച് ഇന്നലെ പറഞ്ഞ് നെയ്യപ്പം തിന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഞാൻ ചില സമയത്ത് ട്യൂബ്ലൈറ്റാണ് കത്തത്തില്ല. അപ്പം ഞാൻ ചോദിച്ച് എന്ത് വെച്ച് അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പം പറ തിന്നുകയും ചെയ്യാം, കാല് തുടയ്ക്കുകയും ചെയ്യാം. ഉള്ളതല്ലേ നമ്മൾ സാധാരണ, ഞാൻ അങ്ങനെ ചെയ്തിട്ടോ, തിന്നിട്ട് ഇങ്ങനെ കയ്യിലൊന്ന് തൂക്കും. പിന്നെ ടിഷ്യൂ പേപ്പറും കൊണ്ടൊക്കെ ശരി കഴിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടേ എല്ലാവരുമൊക്കെ ഇങ്ങനെ മീൻസ് എല്ലാവരും പോകുന്ന ഇപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ സാധാക്കാർ അങ്ങനെ അങ്ങ് തിന്നും, കയ്യിലോട്ടങ്ങ എണ്ണയങ്ങ് തേക്കും. അത് ശരിയാണ് പറഞ്ഞത്. പിന്നെ അഖിൽ അന്ന് നെയ്യപ്പം ഉണ്ടാക്കിയാണെങ്കിൽ പറഞ്ഞ് ആ ചേച്ചി എൻ്റെ സമരം ഞാൻ നിർത്തി. അഖിൽ പറഞ്ഞായിരുന്നു നെയ്യപ്പം എന്ന് ഉണ്ടാക്കുന്നു അന്ന് വരെ ഞാൻ സമരമായിരിക്കുമെന്ന്, ഞാൻ ഇന്ന് നാരങ്ങ വെള്ളം കുടിച്ചെൻ്റെ സമരം നിർത്തിയെന്ന്. എന്നിട്ട് ഇന്നലെ പറയവാ, ഇന്നലെ ആ കമൻറ്റ് വായിച്ചോണ്ടേ എൻ്റെ മനസ്സ് അങ്ങ് നിറഞ്ഞെന്നുള്ള. ചേച്ചി, ചേച്ചിക്ക് ഇത്രയും വയ്യാതെ ഇരുന്നിട്ടും ചേച്ചി ഞങ്ങളെ ഒരു കുടുംബത്തിൽ അംഗമെന്ന രീതിയിൽ കരുതി ഞാൻ പറഞ്ഞ റെസിപ്പി ചേച്ചി ഇട്ടല്ലോ, ഒത്തിരി സന്തോഷമുണ്ട് ചേച്ചി. ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചിയുടെ ചാനൽ നന്നാവട്ടെ. ഇങ്ങനെയൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സന്തോഷമാണ്, കാരണം നമ്മളെ ഇത്രയും മനസ്സിലാക്കുന്നുണ്ടല്ലേ. അപ്പം ഞാൻ ഇപ്പം നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ അറിയാവുന്ന റെസിപ്പികളൊക്കെ എന്നാൽ കഴിയുന്ന അതിനാണ് ഞാൻ ചാനൽ ഇട്ടിരുന്നത്. നമ്മൾ നമുക്കറിയാവുന്ന അറിവുകൾ അല്ലെങ്കിൽ ഒന്ന് മൂക്കി പിടിച്ചോട്ടെ, കുക്കിങ്ങുകളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതാ അഖിൽ അതിന് അഖിലിട്ട്. പിന്നെ ഞാൻ ഇത്രയും ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ ചേച്ചി അതുണ്ടാക്കിയതും സോഫ്റ്റ് നെയ്യപ്പം ഉണ്ടായതൊക്കെ, അതിന് താങ്ക്സ് ടു മീ എന്ന് അവന് താങ്ക്സ് പറയണമെന്ന്. താങ്ക്സ് മോനെ. എനിക്ക് ഇങ്ങനെയുള്ള കമൻസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. ഇപ്പം കുറേ പുതിയ ആൾക്കാരൊക്കെ കമൻസ് ഇടുന്നുണ്ട്, അതിനും നന്ദിയുണ്ട്. പിന്നെ ജോമാസ് എന്നല്ലേ പറയാം, ഇപ്പം മിക്ക ആൾക്കാർക്കും നോയമ്പാണ്. ജോമാസുകളിന് പക്ഷേ നോയമ്പല്ല, പത്തിയാണ് ഈ ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്, മീൻകറി കാണിച്ചതിന്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നൊരു കമൻ്റ് ഇട്ട് ഞാൻ പറഞ്ഞു ഈ നാട്ടിൽ കുരങ്ങന്മാർ വന്നെല്ലാം നശിപ്പിക്കുവാന്ന്. അതുകൊണ്ട് ഇതി വെച്ച് നോക്കിയാണ് ഈ സൈഡ് വെച്ച് എൻ്റെ കയ്യിൻ്റെ വെള്ളം നല്ല ചുമ ചുമന്ന് ഇരിക്കുക, ചുമ്മാതാണ് കേട്ടോ. വേറെ എല്ലാം നോക്കുമ്പം അത്രയും ചുമപ്പൊന്നുമില്ല. ഇതെന്ത് രസമുണ്ട്. അപ്പോൾ പറ പാവയ്ക്കാന്നട്ട് നടന്നു. ഞാൻ ചിന്തിച്ചത് എന്ത് ഈ പാവയ്ക്കാൻ നടാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു ഞാൻ ട്യൂബ്ലൈറ്റാന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് പാവയ്ക്ക നടുമ്പോൾ കുരങ്ങന്മാർ പാവയ്ക്ക പിഴുക്ക പറച്ച് തിന്നുന്നുണ്ട്, കഴിക്കും ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. പിന്നെ എന്താ പിന്നെ ജിൽസി പറഞ്ഞ ചേച്ചി എൻ്റെ ജിൽസി സോയാ ചങ്സിൻ്റെ ബിരിയാണി ചോദിച്ചിട്ടുണ്ട്, പിന്നെ അല്ലാതെ നോർത്ത് ഇന്ത്യൻ ബിരിയാണി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇടാൻ സമയം പോലെല്ലാം കേട്ടോ. പിന്നെ ഇനി ആരുടെയാ ഹിന്ദി പാഠശാല ഇന്ന് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിക്ക് എൻ്റെ കൂട്ടാ മീൻ വെട്ടുന്നതും കറി മീൻ കറി വെക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനാ മീൻ വെട്ടുന്ന ഇപ്പോൾ കാണിക്കുന്നത് എന്നോട് പറഞ്ഞാൽ, ഞാനും എനിക്ക് മീനൊക്കെ നന്നായി വെട്ടാൻ അറിയാമെങ്കിലും മറ്റാരേലും വെട്ടുന്ന കണ്ടാൽ ഞാനും അത് നോക്കിയിരിക്കും. എനിക്കും അതിഷ്ടമാണ് മീൻ വെട്ടുന്നത്, ഇങ്ങനെ കപ്പയൊക്കെ വേവിക്കുന്നതും അതൊക്കെ കഴിക്കുന്നതൊക്കെ കാണാൻ എനിക്കും ഇഷ്ടമാണ്. അപ്പം പുള്ളിക്കാരുടെ പേര് പറഞ്ഞതിന് ഒത്തിരി സന്തോഷമെന്നൊക്കെ ഞാൻ എനിക്ക് ദൈവമേ, ഞാൻ ഇങ്ങനെ ഒന്ന് പേര് പറഞ്ഞു പറഞ്ഞ് ഓരോരുത്തർക്കൊക്കെ സന്തോഷമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരാ, നമ്മൾ വെറും അശു അല്ലേ. പക്ഷെ നമ്മളുടെ ആ ഒരു വാക്കിൽ സന്തോഷം കിട്ടുന്നെങ്കിൽ ആൾക്കാർക്ക് അത് നല്ലതല്ലേ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല.
അപ്പം കഴിഞ്ഞ ദിവസം റേച്ചാൻ ഇങ്ങനെ നിന്ന് പോൾമോനെ പഠിപ്പിച്ചതിന് മായ പറഞ്ഞ റേച്ചാൻ ഒരു ടീച്ചർ ആവേണ്ടിയതായിരുന്നു. ഞാൻ രാത്രി റേച്ചാനോട് പറയും, റേച്ചാ എൻ്റെ ദൈവം, റേച്ചാൻ അതൊക്കെ താല്പര്യമുള്ള ജോലിയല്ല. റേച്ചാൻ ഇങ്ങനെ പഠിപ്പിക്കും, പക്ഷേ പ്രീസ പറഞ്ഞു പപ്പായി പഠിപ്പിക്കറിയാം, പപ്പ എന്നെ അടിച്ചാ പഠിപ്പിക്കുന്നതെന്ന്. ഇന്നലെ രാത്രി ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ പ്രൈസിന് ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇന്നലെ അവൻ ഈ അഡോപ്ഷൻ ചെയ്യുന്ന കുട്ടികളെ പറ്റി ചോദിച്ചു. അതാ കുട്ടികളൊക്കെ എവിടെ നിന്ന് വരുന്ന, മമ്മിയും പപ്പായും അവരൊക്കെ ഇഷ്ടമല്ല, അങ്ങനെ അവരെ കൊണ്ട് കളയുന്നയാണോ എന്നൊക്കെ. എവിടെ കേൾക്കുന്നയാണോ എന്തോ. ഞാൻ പറഞ്ഞെടാ, നിൻ്റെ മമ്മിയും പപ്പായ്ക്കും എന്ത് സ്നേഹമാണ് നിങ്ങളെ, ഞങ്ങൾ എന്ത് തട്ടാ ഞങ്ങളെ അടിക്കത്തില്ല. ഞാൻ പറഞ്ഞെടാ, സ്നേഹമുള്ള പേരൻസാണ് ആ മക്കളെ അടിക്കുന്നത് അവർ നന്നാവാൻ വേണ്ടി. നീ ഒരിക്കലും ചിന്തിക്കലേ നിന്നോട് ഇഷ്ടമല്ലാഞ്ഞിട്ടാ നിങ്ങളെ അടിക്കുന്നതെന്ന് കേട്ടോ. പ്രൈസ് പ്രത്യേക സ്വഭാവം, അതെല്ലാം നമ്മളീ പറയുന്നതൊക്കെ മനസ്സിൽ വെച്ചിരിക്കും. ഒരു ഒരു വല്ലാത്ത ഒരു അവന് അങ്ങ് അറിവരുത്തിരി ഇത് കൂടുതലാണ്. നമ്മൾ ചിന്തിക്കാത്ത ചില ക്വസ്റ്റ്യൻസുകൾ അവൻ ചോദിക്കും. പിന്നൊന്നുമില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടെ. ഓക്കെ, എൻ്റെ പെടുപടി കേട്ട് ബോറായി കാണുമല്ലേ. ഈ പെടുമ്പോൾ എന്തോ എന്നും രാവിലെ എന്നെ ഇൻ്റർവ്യൂവിൽ വന്ന് ഇങ്ങനെ പെടുപടി പിടിപൊടി ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടം. അപ്പം ഞായറാഴ്ച പ്രെയറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിലത്തേക്കിന് അത്താഴത്തിന്, അപ്പോൾ ഇവന്മാർ എന്തോ ചെയ്യുന്നോ. ഞായറാഴ്ച നമ്മളിപ്പം ശനിയാഴ്ച ഉണ്ടാക്കുന്നത് ഞാൻ അതനുസരിച്ചാണ് ഞായറാഴ്ചത്തേക്കിനോട് ഒരു ഇച്ചിരി കൂട്ടി ഉണ്ടാക്കുന്നത്. അത് അവന്മാർക്ക് പണ്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഇപ്പം ആണെങ്കിൽ അവന്മാർക്ക് ഒരു അവന്മാരെന്ന് പറയാൻ കൂടുതലും പോള് ആച്ചുണ്ട് ചൈനീസ് നൂഡിൽസ് വാങ്ങിയിരുന്നത്. എനിക്കത് ഇഷ്ടമല്ല, അതാനും വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കും, എല്ലാ സൺഡേ അങ്ങനെ വാങ്ങിക്കുന്ന എങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ചിന്തിച്ചതേ അല്ല ഇതുണ്ടാക്കണമെന്ന്. പിന്നെ ഞാൻ നേരെ ചിന്തിച്ച് ബിരിയാണി അരി ഇരിപ്പുണ്ട്, ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത്, വെറുതെ ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് തട്ടിക്കൂട്ടിയതാണ്. അപ്പം ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട്, ബേലീഫ് ഇല്ലായിരുന്നു, ബേലീഫ് ഉണ്ടെങ്കിൽ ബേലീഫ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും, രണ്ട് സവാള, രണ്ട് ഉരുളൻകിഴങ്ങ്, പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞപ്പൊടി സ്വല്പം ഇട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി നേരം ഞാനൊന്ന് ഇളക്കിയിട്ട് ഞാൻ ആ അടപ്പ് വിസിലിടാതെ ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ചൊന്ന് കൊടുക്കുന്നുണ്ട്, ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി നേരമായി ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് സ്വല്പം മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, എല്ലാം ഇച്ചിരിച്ചേ മതി. എന്നിട്ട് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, ഗരം മസാല, പിന്നെ ഇച്ചിരി ബിരിയാണി ഒന്നൊന്നര ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്ന വരെയൊന്ന് വയറ്റി എടുക്കട്ടെ. അവിടെ റീച്ചാൻ അവിടെ പ്രീസമ്മോനെ മറാഠി പഠിപ്പിക്കുക, അതിൻ്റെ ബഹളം കേൾക്കുന്നുണ്ട്. ഞാൻ അതാ മ്യൂട്ട് ചെയ്തേ. റീച്ചാൻ പഠിപ്പിക്കുന്ന ഈ കാണുന്ന പോലല്ല. ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടോ അവൻ പറഞ്ഞ്, അവന് മറാഠി അങ്ങനെ അത്ര അറിയത്തില്ല. റീച്ച പറയാം, പറയടാ നിന്നെ ഞാൻ എന്തുകൊണ്ട് പഠിപ്പിച്ചത്, അത് പറയടാ. ഞാൻ റീച്ച ഇങ്ങനെ ദേഷ്യപ്പെടാതെ അതുകൊണ്ടായിരിക്കും അവന് പേടിച്ച് പറയാതെ. റീച്ച പിന്നെ അവനാ പേടി, അവൻ എന്നെ ഇങ്ങോട്ട് പേടിപ്പിക്കുമോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇതിപ്പം രണ്ട് ഗ്ലാസ് അരി ബസുമതി അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ല, ഒരു മൂന്നേമുക്കാൽ ഗ്ലാസോളം വെള്ളവും, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അങ്ങിട്ടേക്കണം. പിന്നെ ഇനി ഉപ്പിടാക്കത്തില്ലല്ലേ. എന്നിട്ട് അത് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഒരു വിസിലടിച്ചെടുക്കുന്നുണ്ടേ. ഞാൻ പിന്നെ ഒരു പാൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഓയിലൊഴിച്ച് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട്, ഞാൻ എനിക്ക് മുട്ട എടുത്തില്ല, ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട. ഇന്നലത്തെ ഒരു ഇച്ചിരി മീൻകറിയും സാദാ ചോറും ഉണ്ട്, അത് ഞാൻ ഇച്ചിരി ഓവനിലോട്ട് വെച്ച് ചൂടാക്കി. ഞാനതാ ഇച്ചിരി മീൻചാറാന്നേലും ചാറാന്നേലും എനിക്കത് മതി, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് മുട്ടയൊക്കെ ഇട്ട് ആ മുട്ട ഒന്ന് ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തേ. അപ്പോൾ കുക്കറിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ ആ ഉരുളി എടുത്തതിൻ്റെ ഉരുളി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരിച്ചിരി നെയ്യ് ചേർത്തിട്ടുണ്ട്. ഞാൻ നെയ്യ് കുറച്ചുകൂടെ ചേർക്കാമെങ്കിൽ നല്ലതാണ്. എൻ്റെ നെയ്യൊക്കെ ഇപ്പം ഞാൻ പാടെ അങ്ങനെ എടുത്ത് വെക്കാറില്ല, അങ്ങ് മറന്നു പോകും, അതുകൊണ്ട് നെയ്യ് ഇത്തിരി കുറവാണ്. ഞാൻ ആ മുട്ടയ്ക്കകത്ത് ഒരു സ്വല്പം ആ മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടാൽ അതൊന്ന് വറുത്തെടുത്തതേ. ഇനി നമുക്ക് അതിട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ, വേറൊന്നും ഇനി ചെയ്യാനില്ല. മല്ലിയിലയൊക്കെ ഞാൻ ആദ്യമേ ഇട്ടല്ലേ, പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങ് മുട്ടയും കടങ്ങ് ചേർത്താൽ മതി. എനിക്ക് ആ കുക്കറിൻ്റെ അകത്ത് ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റിയില്ല. കുക്കറിൻ്റെ അകത്ത് ഇനിയും കുറച്ചുകൂടി ഇരുന്നാൽ അതൊന്നുകൂടെ ഒന്ന് വെന്ത് ഇതാവും, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തിട്ട്. ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ പിള്ളേർക്ക് രണ്ടിനും ഭയങ്കര ഇഷ്ടമാണ്.
ഈ റൈസ് മോന് പിന്നെ ബിരിയാണി റൈസ് കണ്ടാൽ പിന്നെ അത് മതി. അപ്പം ഞാൻ ഉപ്പ് ചെന്ന് നോക്കി, ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പം ഞാൻ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത്. അപ്പം നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചൂടോടിനി പിന്നെ പപ്പടം കൂടെ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു, ചൂടോടിനി ഇവർക്ക് കൊടുക്കട്ടെ. പിന്നെ അച്ചാർ നമുക്ക് സ്റ്റോക്കല്ലേ, ഈന്തപ്പഴം ആണെങ്കിൽ ഈന്തപ്പഴം, നാരങ്ങ അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ മറ്റേത്. സൺഡേയിൽ അവിടെ ഫുഡ് ചിക്കൻ വറുത്തതും കോളിഫ്ലവറും ക്യാരറ്റും ഇട്ടിട്ട മെഴുക്ക് പുരട്ടിയും രാജ്മ കറിയുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വന്ന വഴിക്ക് മലയാളിക്കടയിൽ നിന്ന് കൊച്ചുള്ളി, 100 രൂപ കിലോ, ഏത്തയ്ക്ക 70 രൂപ, 2 കിലോ ഏത്തയ്ക്കയും പച്ച ഏത്തയ്ക്കയും വാങ്ങിച്ചു. പിന്നെ നിങ്ങൾ എന്നെ തല്ലല്ലേ, ഞാൻ കപ്പ വാങ്ങിക്കാതിരുന്നു. ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ് വാങ്ങിയിരുന്നു പറഞ്ഞ് കപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ കപ്പയുടെ റെസിപ്പി വരും. പിന്നെ പച്ച ഏത്തയ്ക്ക പറഞ്ഞല്ലോ, പിന്നെ ഈ ചെറിയ വെട്ട് കേക്ക് അതും വാങ്ങിച്ചുകൊണ്ട് വന്നു. അച്ചപ്പമൊക്കെ വേണ്ടേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് വേണ്ടാന്ന്. ഇത്രയായിരുന്നു ഞായറാഴ്ചത്തെ വീഡിയോ. പിന്നെ ദിവസത്തെയാണ്. അപ്പോൾ അന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി കാപ്സിക്കോ ഇത്തിരി ക്യാരറ്റും സവാളയും എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാനിപ്പോൾ തലേന്ന് ഇപ്പം പാസ്ത നമ്മൾ നാളെ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ തലേന്ന് സമയമുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് എല്ലാം തലേന്ന് അങ്ങ് അരിഞ്ഞ് ഡബ്ബയിലാക്കി വെക്കും. ഇന്നിപ്പോൾ ഇപ്പം രാത്രി എനിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ അങ്ങ് സമയമൊക്കെ പോയി. പിന്നെ അധികം സമയം കിട്ടി. പിറ്റേ നിന്നുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും അല്ലാതെ കൂട്ടാനുള്ളതേ അരിഞ്ഞ് വെക്കും. അപ്പോൾ അതും ഇതും എല്ലാം കൂടെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്കിനുള്ള പയറൊക്കെ അരിഞ്ഞങ്ങ് വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം ഇതൊക്കെ അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും ഞാൻ പിന്നെ ചോപ്പറൊക്കെ എടുക്കണം, കഴുകണം, കുഞ്ഞെ എടുത്ത് കഴുകണം. അതുകൊണ്ടൊന്നും ചോപ്പറൊന്നും എടുക്കാൻ പോയില്ല. അപ്പം ഞാൻ കുക്കർ വെച്ച് ഇതെല്ലാം ഒന്ന് ഇച്ചിരി ഒന്ന് വയറ്റി എടുക്കട്ടെ. ഇതൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടം ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള ലുട്ടാപ്പി ലൊടുക്കുകൾ കൊടുക്കുമ്പോൾ. ഞാനേ കുറച്ച് പേരുടെ കമൻസ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ അന്നേരം ചിലരുടെ ഓർത്തില്ലായിരുന്നു. അതീ പോൻസി പറയവാ നാട്ടിലാണ് ഇങ്ങനെയുള്ള മീൻകറി വെച്ച് കാണിക്കല്ലേ, കൊതി വന്നിട്ട് വയ്യ ഇവിടെ മീനേ ഇല്ല, കൊതി കൊതി കൊതിയെന്നും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഈ പേരയ്ക്ക ആപ്പിളിൻ്റെ അതൊക്കെ, ആപ്പിളല്ല പേരയ്ക്കയൊക്കെ കിട്ടുമ്പോൾ ഇത്തിരി ഉപ്പും സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗീതേച്ചി ഒരു കമൻ്റ് ഇട്ടതാ, പേരയ്ക്ക ആപ്പിൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ഉപ്പും മാങ്ങ ഇച്ചിരി തേച്ചിട്ട് തിന്ന എൻ്റെ സാറേ അതിൻ്റെ ടേ എൻ്റെ സാറേ വിളി, ഗീതേച്ചിയുടെ സാറേ വിളി ഞാനങ്ങ് ഒന്ന് ഇമാജിൻ ചെയ്തു. എൻ്റെ ദൈവമേ ചില കമൻസുകൾ ശരിയാണ്. നല്ല ഞാൻ എനിക്ക് മാങ്ങ അത്ര പല്ല് പുളിയായതുകൊണ്ട് കഴിക്കാറില്ല. ആപ്പിളാണെങ്കിലും ഞാൻ ഒരു ഇച്ചിരി എടുത്ത് വിരളയിൽ ഇങ്ങനെ ഉപ്പ് പരല് ഉപ്പ് പൊടി തൊട്ടിട്ട് ആ പീസാക്കും. ആപ്പിൾ പീസാക്കിയിട്ട് ഇങ്ങനെ തടവും, തടവിയിട്ട് തിന്നും. ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു മധുരവും ഉപ്പും മുളക് പൊടി ഞാൻ അത്രയും അങ്ങനെ ചേർക്കാറില്ല, ഉപ്പ് ചേർക്കും. നല്ലൊരിതാണ്. രാവിലെ അങ്ങ് അരി അങ്ങ് ഇട്ടു, അത് അവിടെ കിടന്ന് തിളച്ച് പിന്നെ അവിടെ കിടന്ന് അങ്ങ് വെന്തോളും. റൈസമ്മോൻ ഇന്നലെ സ്കൂളിൽ തൻ്റെ ഗാർഡനിൽ അവരെ കൊണ്ടുപോയി. അപ്പം ഇവൻ ഇവിടെ താഴെ ആണെങ്കിലും ഒന്ന് ഓടുവാണെങ്കിൽ എങ്ങനെയും വീഴും. ഞാൻ ചോദിച്ചു എന്തുവാടാ കൊച്ചു നിന്റെ കാല് ഇതുവരെ ഉറച്ചിട്ടില്ലടാ, ഇന്നലെയും വീണ് കൈമുട്ട് ഓര കൈനെ ഈ കൈമുട്ട് ഈ തൊലി ഉരിയുന്നതാ ഭയങ്കര വേദന. കൈമുട്ട് കഴിഞ്ഞ് രാത്രി ഇച്ചിരിയും കിട്ടിയാൽ മതി അവന്, അയ്യോ എനിക്ക് വേദനയാന്നേ എനിക്ക് വേദനയാന്നേ. ആദ്യം അവൻ പറഞ്ഞ് ബാൻഡേഡ് ഉണ്ടോ, അത് ഞാൻ പറയടാ ബാൻഡേഡ് ഒട്ടിച്ചാൽ പിന്നെ ഊരുമ്പം വേദനയാടാ കൊച്ചേ. പിന്നെ ഞാനൊരു ബാൻഡേജ് ഇതുണ്ടായിരുന്നു വൈകിട്ട് നമ്മുടെ ബാൻഡേജ്, അത് പിന്നെ കിട്ടി എന്നിട്ടാ അവന് ഒന്ന് ഉറങ്ങിയത്. അതവിടെ കിട്ടും കൈമുട്ടയിലൊക്കെ കിട്ടിയായിരിക്കും. നേരം വെളുത്തോണ്ടേ മുറിവരടത്ത് കെട്ടൊരിടത്ത്. അപ്പോൾ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ അടുത്ത പരിപാടി നമുക്ക് പാത്രം കഴുകുകയൊക്കെ അങ്ങനെയുള്ള പരിപാടികളാണ്. അങ്ങനെ ഇപ്പം പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. എനിക്കൊരു സബ്സ്ക്രൈബറുണ്ട് ലേഖ, നിങ്ങൾക്ക് കമൻറ്റ് നോക്കിയാലേ അറിയാം. ലേഖ ലേഖ കഴിയുന്നത്
ലേഖയുടെ ബന്ധുക്കാർക്കാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും എൻ്റെ വീഡിയോ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കും, ലിങ്ക് കാണണേ എൻ്റെ ഒരു കൂട്ടുകാരിയാന്നും പറഞ്ഞ്. കഴിഞ്ഞ ദിവസവും ഈ ബാജറൊക്കെ ഇട്ട് അപ്പോൾ ദോശ ഉണ്ടാക്കിയെന്നെ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ ആൻറ്റിക്ക് അയച്ചു കൊടുത്ത, ആൻറ്റിക്ക് ഷുഗറുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ദോശയ്ക്കകത്തും ബാജറ പിന്നെ റാഗി ജവാർ ഇതെല്ലാം, ജവാർ എന്നൊക്കെ പറഞ്ഞാൽ ബാജറ പേകൾ ജവാർ നമ്മുടെ മണിച്ചോളം ഇതെല്ലാം ചേർക്കും. അപ്പോൾ ഈ കളറ് കാണുമ്പം പ്രൈസിന് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു മക്കളെ മോൻ സൗന്ദര്യം നോക്കണ്ട, ഇത് ശരീരത്തിന് നല്ല അങ്ങ് കഴിക്കുമെന്ന് പറയും. അന്നേരം എൻ്റെ അടുത്ത് പറയും മമ്മി എപ്പോഴും പറയുന്നത് ഇങ്ങനെയല്ലേ ഇതുണ്ടാക്കുമ്പോൾ ശരീരത്തിന് നല്ല. ഞാൻ പറഞ്ഞു എടാ എന്നുള്ളതല്ല പറയാൻ നോക്കും, ഞാൻ പറയാം അല്ലെങ്കിൽ മോൻ പോയി ടീച്ചറടുത്ത് ചോദിച്ചു, മമ്മി പറയുന്നത് തെറ്റാണെങ്കിൽ മോൻ ടീച്ചറടുത്ത് ചോദിച്ചു ടീച്ചറെ മില്ലറ്റ് നല്ലയാണോ അതോ റൈസാണോ നല്ലതെന്ന്. നേരത്തെ മില്ലറ്റിനെ പറ്റി എനിക്ക് നേരത്തെ അറിയായിരുന്നു, പക്ഷേ അതെന്തൊക്കെ ചെയ്യണം ഈ ഇതിന് ബാജറയും കൊണ്ടൊക്കെ റൊട്ടി മാത്രമേ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ അതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ഇതിപ്പോൾ ഞാൻ തന്നെ ഓരോ പരീക്ഷണം ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഇട്ട് നോക്കും ആദ്യം, ചിലപ്പോൾ ആദ്യത്തെ ടൈമിൽ ഫ്ലോപ്പായി പോവും, എന്നാലും ഞാനത് വിടത്തില്ല, സെക്കൻഡ് ടൈം ഒന്നുകൂടെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്ത് നോക്കും. അപ്പം ചിലപ്പോൾ നമ്മൾ ചില വീഡിയോകൾ കാണുമ്പോൾ അതിൽ കാണിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷേ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടൊക്കെ എനിക്ക് റൊട്ടിയൊക്കെ ഫ്ലോപ്പായിട്ടുണ്ട്. ഈ ബാജറയും കൊണ്ടൊന്നും എനിക്ക് റൊട്ടി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ അത് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ പറ്റും. ഈ മഹാരാഷ്ട്രനൊക്കെ അവരൊക്കെ എപ്പോഴും ചെയ്യുന്നതല്ലേ, അവർ സീസൺ ഈ ക്ലൈമറ്റ് അനുസരിച്ച് അവർ ഫുഡ് കഴിക്കുന്നത് ചിലരൊക്കെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ. നിങ്ങളുടെ കമൻസുകളൊക്കെ വായിക്കുന്നതാ എനിക്കൊരു സന്തോഷം. ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെല്ലാം സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻസ് വായിക്കുമ്പോഴാണ് ഒരു സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കാം വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യല്ല കേട്ടോ, അത് അൺസബ്സ്ക്രൈബായി പോവും. കുറേ പേർക്ക് വീഡിയോകൾ കിട്ടുന്നില്ല, വാട്സപ്പിൽ ചോദിക്കും ചേച്ചി ഇപ്പം വീഡിയോ ഇടാറില്ലേ, ചിലർക്ക് ഒരു വർഷമായിട്ട് കിട്ടുന്നില്ല, സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ 100 സബ്സ്ക്രൈബേഴ്സ് മതിയായിരുന്നു, വാച്ച് ടൈമും 1000 എങ്ങാണ്ട് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, 1000 സബ്സ്ക്രൈബേഴ്സും വേണം, അതുപോലെ വാച്ച് ടൈമും എത്ര 4000 അങ്ങനെ എങ്ങാണ്ടാണ് വേണ്ടിയത്. അന്ന് തുടങ്ങിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഇപ്പോൾ എന്ന് പറയാൻ ഒരു വീട്ടിൽ തന്നെ 3-4 എത്ര പേരുണ്ടോ അത്രയും പേർക്ക്, അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചാനൽ, മോന് മരുമോക്ക് അങ്ങനെ എല്ലാവർക്കും ചാനലല്ലേ. ഇപ്പോൾ എന്തോ ചെയ്യും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ റൂളുകൾ, എന്തോ കാരണം നോക്കിയിരിക്കുക യൂട്യൂബ്. അതുകൊണ്ട് നോക്കിയും കണ്ടും ഒത്തിരി പേടിച്ച് വേണം നമ്മൾ വീഡിയോകൾ ഇടാനും പല കാര്യങ്ങളും ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ഇടുകയും ചെയ്യണം. ഇപ്പോൾ 2-3 ദിവസം ആരെങ്കിലും ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടില്ല എങ്കിൽ അവർക്ക് പിന്നെ നോട്ടിഫിക്കേഷനും ചെല്ലത്തില്ല, അങ്ങനെയൊക്കെയാണ് ഇപ്പം. അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ പയറഴിഞ്ഞു വെച്ചതുകൊണ്ട് തോരൻ പെട്ടെന്ന് അങ്ങ് വെക്കാൻ പറ്റിയെന്ന്. അപ്പം പയറ് തോരനൊക്കെ ഇവിടെ ഇടയായി. അപ്പം മോര് ഇവിടെ ആശാന് മോര് തീർന്നിട്ടുണ്ട് എൻ്റെ മൂത്ത പുത്രന്. അപ്പം മോര് തൈര് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് തേങ്ങ അരച്ച്, ഞാൻ സാധാരണ തേങ്ങ അരച്ച് മോര് കറി വെക്കാറില്ല, ഈ ഓട്ടമോരെന്ന് പറയത്തില്ലേ അതാ മിക്കവാറും ചെയ്യുന്നത്. തേങ്ങ അരയ്ക്കാതെ ഇങ്ങനെ കടുക് വറുത്ത് ഇങ്ങനെ ഇതൊക്കെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അങ്ങനെ അങ്ങ് മോര് ചേർക്കത്തേ ഉള്ളൂ, തേങ്ങ അങ്ങനെ അരച്ച് ഞാൻ ചേർത്തിട്ടില്ല. ഇന്നൊരിച്ചിരി തേങ്ങ അരച്ച് അതിൻ്റെ അകത്ത് തന്നെ തൈരും ഇട്ട് കലക്കിയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് പക്ഷേ ഇങ്ങനെ തേങ്ങ അരയ്ക്കുന്നതിനാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ സാധാരണ ചെയ്യുന്നത് മറ്റേ, എൻ്റെ പോലും പിന്നെ തേങ്ങ അരയ്ക്കണമെന്നൊന്നുമില്ല, മോരെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്താൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പം ഹോളി, ഇനിയിപ്പോൾ ഉടനെ ഹോളിയുണ്ട്. അപ്പോൾ ഇപ്പോഴേ പിള്ളേർ ഞാൻ ചെല്ലക്കൂടെ നോക്കുമ്പം ഏറ് തുടങ്ങിയിട്ടുണ്ട് കവർ കിട്ടി. അയ്യോ പണ്ടൊക്കെയാണെങ്കിൽ എന്തോ സ്കൂൾ ജോലി കഴിഞ്ഞിട്ട് വരാൻ തന്നെ പേടിയായിരുന്നു, അതുപോലെ നമ്മളെ ഏറിയുമായിരുന്നു വാക്കല്ല, അതൊക്കെ ഏറ് കിട്ടി എന്തോ വേദനയാണെന്നറിയാമോ. അപ്പോൾ ഇവിടെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞിടെ ഞങ്ങളുടെ ഈ സൊസൈറ്റി സർക്കിളിൻ്റെ അവിടെ കുറേ പാർട്ടികൾ ആരോടും ചോദിക്കാതെ അവർ കുറേ പേരെല്ലാം കൂടെ ചേർന്ന് അമ്പലം ഉണ്ടാക്കാൻ. അപ്പം സൊസൈറ്റിയിൽ കുറച്ച് പേര് പറഞ്ഞു സൊസൈറ്റിക്കകത്ത് അമ്പലം ഉണ്ടാക്കാൻ ഒക്കത്തില്ല, അമ്പലമൊക്കെ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഭയങ്കര ഇതാവത്തില്ല, ഒരു അമ്പലമൊക്കെ നമ്മുടെ കോംപ്ലക്സിൽ വെക്കുക എന്ന് വെച്ചാൽ അത്
ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് പേര് പറഞ്ഞ് ആരെങ്കിലും സൈൻ ചെയ്യാനെങ്ങാണം വരുവാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കരുത്, അത് നല്ല ഒക്കത്തില്ല. അല്ലാതെ ഇവിടെ ഒരു വീട് ഫ്ലാറ്റ് എടുത്ത ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ അമ്പത മന്ദിരം പോലൊക്കെ വെക്കുവാണെങ്കിൽ പലരല്ലേ വരുന്നത് അമ്പലത്തിൽ. അതൊരു കോംപ്ലക്സിലാകുമ്പോൾ അത് അത്ര നല്ലതല്ല. പിന്നെ ആൾക്കാർ വെളിയിൽ നിന്നുള്ള പിഷക്കാരും അങ്ങനെ പലരും വന്നിരിക്കും, നമുക്ക് ഒരു സേഫ് ഇല്ലല്ലേ. അതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു, ചിലർ അതിന് എതിരായിരുന്നു, ചിലർ അതിന് സപ്പോർട്ടായിരുന്നു. കുറേ നേരം കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ ബൈ ചാൻസ് ഇങ്ങോട്ട് അങ്ങേ മുറി പോയപ്പോഴാണ് കണ്ടത്. ഒരു മൊബൈലിൽ ട്യൂൺ ഇട്ടിട്ട് കിടന്ന് കളിക്കുക. ഞാനും ചിന്തിച്ചൊന്ന് വണ്ണം കുറയട്ടെ അവിടെ കിടന്ന് ചാടട്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.